നമസ്കാരം. വിക്കിയാട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യുഎഇയിലെ പുതിയൊരു ഇൻഷുറൻസിനെ കുറിച്ചാണ്. എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ആണ്, അതിന്റെ പേരാണ് ILOE. സോ നമുക്ക് അതിന്റെ എങ്ങനെ നമുക്കത് രജിസ്റ്റർ ചെയ്യാം, എന്താണ് അതിന്റെ യൂസ്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻവോളണ്ടറി ലോസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നാണ് അതിന്റെ മെയിൻ കൺസെപ്റ്റ്. സോ അപ്പം അത് ദുബായ് ഇൻഷുറൻസുമായി ടൈപ്പ് ആയിട്ടാണ് യുഎയിൽ അത് നടക്കുന്നത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ, എത്തിച്ചിലാത്ത പോലെ കിയോസ്ക്, ഇവിടുന്നെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ബ്രോഷറും കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ഞെക്കി നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറിലുള്ള എല്ലാ എംഹറയിൽ രജിസ്റ്റർ ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിനുമാണ് ഇത് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ലൈക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ ഫ്രീ സോണിലുള്ളവർക്ക് പ്രസന്റില് ഈ ഒരു ഇൻഷുറൻസ് കവേഡ് അല്ല, തുടർന്ന് മുമ്പോട്ട് ഇനി ഒരു പക്ഷേ കവേഡ് ആവാം. അപ്പൊ അത് അവർ ക്ലിയർലി മെൻഷൻ ആക്കിയിട്ടുണ്ട്, ഫ്രീ സോണിലുള്ളവർക്കില്ല. ഗവൺമെന്റ് സെക്ടറിലുള്ള, ഫെഡറൽ ഗവൺമെന്റിലുള്ള എല്ലാ എംപ്ലോയീസിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദുബായ് ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിലേക്ക് തന്നെയാണ് അത് കണക്റ്റഡ് ആക്കിയിരിക്കുന്നത്. അവിടെ നമുക്ക് ഇൻഡിവിജ്വൽ എന്നുള്ള എടുത്ത് പ്രൈവറ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് സെലക്ട് ചെയ്യാം. നമുക്കൊന്നെങ്കിൽ യൂസറായിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒ ടി പി വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പൊ നമുക്ക് ഒ ടി പി വെച്ച് ചെയ്യാം. ഒ ടി പി ആകുമ്പോൾ ഇച്ചിരി എളുപ്പമാണ്. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി നമ്പറും പിന്നെ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. എല്ലാ എംപ്ലോയീസും ഇത് എടുക്കണമെന്ന് തന്നെ ഓൾറെഡി റൂള് വന്നിട്ടുണ്ട്. അതിന് ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് ജൂൺ 30 വരെയാണ് അവർ ടൈം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഫൈൻ ആപ്ലിക്കബിൾ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഇപ്പം എന്താണെങ്കിലും നമുക്കിതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് വളരെ നോക്കാം. വളരെ ഈസിയാണ്, മൊബൈൽ ആപ്ലിക്കേഷനിലാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പം. ഇതിപ്പം നമുക്ക് വെബ്സൈറ്റിൻ്റെയാണ് കാണുന്നത്, കാരണം കുറേ ആളുകൾ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ ചില സമയത്ത് കാണിക്കുന്നതൊക്കെയാണ്. നമുക്ക് എന്താണെങ്കിലും വെബ്സൈറ്റിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേരും നമ്മൾ ഏത് കാറ്റഗറി ഫോളോ ആകുന്നുള്ളതും അവിടെ ഓട്ടോമാറ്റിക് കാണാം. ഇപ്പോൾ കാറ്റഗറി എ എന്ന് പറയുമ്പം ബിലോ 16,000 ദിർഹം, അതായത് ഒരു മാസത്തെ നമ്മുടെ ശമ്പളം 16,000 ദിർഹത്തിൻ്റെ താഴെയാണ് എങ്കിൽ അത് കാറ്റഗറി 7A ആണ്. അപ്പോൾ അവർക്ക് 5 ദിർഹമാണ് ഒരു മാസത്തെ ഇൻഷുറൻസിൻ്റെ ചാർജ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് വർക്കർ നെയിമിൻ്റെ അവിടെ നമുക്ക് കാണാം, നമ്മുടെ എമിറേറ്റ്സ് ഐഡി നമ്പർ, ഈ കാറ്റഗറിയാണ്, നമ്മൾ ഏത് സെക്ടറാണ്, പ്രൈവറ്റ് ആണോ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പാസ്പോർട്ട് നമ്പറിൻ്റെ ലാസ്റ്റ് ഡീറ്റെയിൽസ്, നാഷണാലിറ്റി, ഇതെല്ലാം കറക്റ്റ് ആണ് എങ്കിൽ കറക്റ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് മുമ്പോട്ട് പോകുക. ഇനി ഇൻഷുറൻസിൻ്റെ അടുത്തേക്ക് വരുമ്പം ഇൻഷുറൻസിന് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ഇയർലി, 2 ഇയർ, അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, രണ്ടാമത് പേയ്മെൻറ്റിൻ്റെ ഇത് വരുമ്പം നമുക്ക് ഒന്നെങ്കിൽ മന്ത്ലി വൈസ് പേ ചെയ്യാം, ഇല്ലെങ്കിൽ ക്വാർട്ടർലി പേ ചെയ്യാം, ഇല്ലെങ്കിൽ സെമി പേ ചെയ്യാം എന്ന് വെച്ചാൽ ഹാഫ് ഇയർലി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇയർലി പേ ചെയ്യാം. മൊത്തത്തിൽ 5 ദിർഹം × 12 60+5% ടാക്സ്, 63 ആണ് ടോട്ടൽ ഒരു വർഷത്തെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. അപ്പം 2 വർഷമാകുമ്പോൾ 126 ആസ് യൂഷ്വൽ. നമ്മൾ പക്ഷേ ഒരു മാസത്തിൻ്റെ രീതിയിലൊക്കെ ചെയ്യാൻ നോക്കുമ്പം നമുക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് 8 ദിർഹം വരും, കാരണം അവർ ആ ടാക്സ് ആദ്യം തന്നെ മേടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇൻസെപ്ഷൻ ഡേറ്റും എക്സ്പയറി ഡേറ്റും കാണാം, നമ്മൾ എടുക്കുന്ന എന്നാണോ എന്നുവരെയാണ് അതിൻ്റെ വാലിഡിറ്റി എന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പ്രിഫറൻസ് ഞാൻ 1 ഇയർ നോക്കുന്നതായിരിക്കും ഇച്ചിരി എളുപ്പം തോന്നുന്നു, കാരണം അടുത്ത കുറച്ച് നാളത്തേക്ക്, കുറച്ച് ഒരു മാസത്തേക്ക്, ഒരു വർഷത്തേക്ക് നമുക്ക് അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോൾ അതായിരിക്കും എളുപ്പം, അത് ഓരോരുത്തരും അവരുടെ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ ഓൾറെഡി ഉണ്ട്, അത് ഇംഗ്ലീഷിലും അറബിക്കും ഉണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാം. ഇൻസ്റ്റാൾമെന്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻഡ് ആണ്. ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇൻഷുറൻസ് ആപ്ലിക്കബിൾ ആയി തുടങ്ങുക, നമ്മൾ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം 12 പ്രീമിയം അടച്ചാൽ മാത്രമാണ്. എന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഇൻഷുറൻസ് കൊണ്ട് ആർക്കാണെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ 2024 നമ്മൾ ബേസിക്കലി ഇത് ചെയ്യേണ്ടത്, കാരണം 12 മാസം കഴിയാണ്ട് ഈ ഇൻഷുറൻസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും തരുന്നില്ല. പിന്നീട് വരുന്നത്, ഇത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പേരിന് ഈ ഇൻഷുറൻസ് യൂസ്ഫുൾ ആകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടാൽ, അഥവാ നമ്മുടെ ജോബ് ലോസ് ആകുക. ലോസ് ആകുന്നതിന് പല ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുണ്ട്, പല പല ക്രൈറ്റീരിയ ഉണ്ട് താനും മാർക്കറ്റിൽ. ലൈക്ക് ഒന്നുകിൽ നമ്മൾ റെസിഗ്നേഷൻ ചെയ്തുകൊണ്ട് സംഭവിക്കാം, അതിന് നമുക്ക് ഇൻഷുറൻസ് ബാധകമല്ല. 2, ഡിസിപ്ലിനറി ആക്ഷൻ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെന്റിസം, നമ്മൾ ഓഫീസിൽ ചെല്ലുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യുനോ എച്ച് ആർ റിലേറ്റഡ് ഇഷ്യൂസ് കാരണം നമ്മളെ പുറത്താക്കിയാൽ അതും ഇതിൽ ബാധകമല്ല. ഇതിൽ ആകപ്പാടെ ബാധകമാകുന്നത് എനിക്ക് മനസ്സിലായത്, ലൈക്ക് എക്സാമ്പിൾ ഒരു കമ്പനി ക്ലോസ് ആവുകയാണ്,
അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനി നിന്നിപ്പിൽ വിതൗട്ട് റീസൺ ചില കമ്പനികൾ ഫയറിംഗ് ഒക്കെ ഇവിടെ സംഭവിക്കാറുണ്ടല്ലോ, ലൈക്ക് സെയിൽസ് സെക്ഷനിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പൊ അവിടെയൊക്കെയാണ് ഇതിനകത്ത് യൂസ്ഫുൾ വരുന്നത്. ഇതിലെന്ത് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബേസിക് സാലറിയുടെ 60% 3 മാസത്തേക്ക് വരെ ഇവർ നമുക്ക് വായ്പ തരും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പം ബേസിക് സാലറി എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്റ്റിലുള്ള ബേസിക് സാലറി. ഇനി ഒരു എക്സാമ്പിൾ, ഈ ബേസിക് സാലറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ലാസ്റ്റ് 6 മന്ത്സിന്റെ ആവറേജ് എടുത്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ചിലപ്പെങ്കിൽ ഈ 6 മാസത്തിനിടയിൽ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് അപ്രൈസലോ കാര്യങ്ങളോ കിട്ടി നിങ്ങളുടെ സാലറി അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവാം. ലൈക്ക് 8,000 ദിർഹം സാലറി മേടിക്കുന്ന ഒരാൾ 10,000 ദിർഹമായി കാണും. അപ്പൊ 10,000 ബേസിക് സാലറിയുടെ അനുസരിച്ചല്ല അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കഴിഞ്ഞ 6 മാസത്തിന്റെ ആവറേജ് എടുത്തിട്ടാണ് അതിന്റെ 60% എന്നുള്ള രീതിയിൽ അവർ തരും. ഓക്കെ, പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 മാസത്തിനിടയിൽ 3 മാസത്തിന് മുമ്പേ നമുക്ക് പുതിയ ജോലി കിട്ടിയാൽ ഓട്ടോമാറ്റിക് ഇൻഷുറൻസിൻ്റെ ഇത് അവിടെ തന്നെ സ്റ്റോപ്പ് ആവും. കാർഡ് ഡീറ്റെയിൽസ് അടിച്ച് ബാക്കി ആസ് യൂഷ്വൽ നമുക്ക് നോർമൽ പേയ്മെന്റ് ചെയ്യാണ് പിന്നെ ബാലൻസ് ഉള്ളത്. പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് കിട്ടും, ഇമെയിലിൽ കിട്ടുന്നതായിരിക്കും. ഇൻഷുറൻസിൻ്റെ കോപ്പി, ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, നമ്മുടെ എംപ്ലോയറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, എമൗണ്ട് പേ ചെയ്ത കാര്യങ്ങളുണ്ട്, എന്നിവരെയാണ് അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്, പോളിസി നമ്പർ, നമ്മുടെ പേര്, എമിറേറ്റ്സ് ID നമ്പർ, കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ ദുബായ് ഇൻഷുറൻസിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാനും വളരെ സിമ്പിളാണ്. പിന്നീട് ഇവരുടെ പ്രൊഫൈലിൽ നമുക്ക് കയറി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇനി ഇൻഷുറൻസ് പുതിയതാക്കണം, പുതിയ എടുക്കണമെങ്കിൽ എടുക്കാം. എന്താണേലും എല്ലാവരും എടുക്കൽ നിർബന്ധമായതുകൊണ്ട് എല്ലാവരും എടുത്തു വെക്കുക, കാരണം ഡിലേ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാവരും ഇത് നിർബന്ധമാണെന്ന് ഓൾറെഡി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി എത്രയും വേഗം എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റിൽ വരുന്ന കേസ്. ലൈക്ക് എക്സാമ്പിൾ 2024 എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. സോ എനിവേ, ഹെൽപ്ഫുൾ ആവട്ടെ എല്ലാവർക്കും.